ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കും ആ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേരുടെ സ്റ്റോറി നമുക്ക് മുകളിൽ കാണാൻ കഴിയും അത് തന്നെ പല ആളുകളും ഒരുപാട് കുറേ സ്റ്റോറി ഇട്ടിട്ട് നമുക്ക് മറ്റുള്ളവരുടേത് കാണാനും സാധിക്കാതെ അവരുടേത് ഓപ്പൺ ആക്കിയാൽ അവരുടേത് മാത്രം ഇങ്ങനെ വന്ന് വന്ന് ഡോട്ട് ഡോട്ടായിട്ട് കിടക്കുന്നുണ്ടാവും അങ്ങനെ നമുക്ക് ഈ അവരുടെ സ്റ്റോറി മാത്രം ഹൈഡ് ചെയ്ത് വെക്കാനും അല്ലാതെ നമുക്ക് മുഴുവനായിട്ടുള്ള നമ്മുടെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന മൊത്തത്തിലുള്ള ഈ സ്റ്റോറികൾ മൊത്തം ഹൈഡ് ചെയ്ത് വെക്കാനും കഴിയും അതെങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് നമ്മുടെ ഇതിൽ കാണുന്ന ഇതെൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ ഹൈഡ് ഒന്ന് സാമ്പിളായിട്ട് ഹൈഡ് ചെയ്ത് നോക്കാം അതായിട്ട് നമ്മൾ ഇവൻ്റേത് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പ്രൊഫൈൽ തുറക്കുക പ്രൊഫൈൽ തുറന്ന ശേഷം ഇവിടെ ഉണ്ടാവും ഇവിടെ ഈ ത്രിബിൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് യുവർ സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഹൈഡ് യുവർ സ്റ്റോർ എന്നുള്ളത് കൊടുത്താൽ നമുക്ക് പിന്നീട് അവൻ്റെ ഒരു സ്റ്റോറിയോ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ നമുക്ക് അതിൽ കൊടുത്തുകൊണ്ട് ആ ത്രിപിൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് അതേപോലെ തന്നെ നമുക്ക് അൺഹൈഡ് ചെയ്യാനും കഴിയും ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഓരോരുത്തരെയും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ചെല്ലുക പ്രൊഫൈലിൽ ശേഷം ഈ മുഗൾ ഭാഗത്ത് കാണുന്ന മൂന്ന് വരയിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ സെറ്റിംഗ്സ് എന്നുള്ളത് തുറക്കുക സെറ്റിങ്സ് എന്നുള്ളത് തുറന്നാൽ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണും ആ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കുക പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് സ്റ്റോറി എന്നുള്ളത് ഒന്നുകൂടി ഓപ്പൺ ആക്കുക പിന്നെ ഹൈഡ് സ്റ്റോറി ഫ്രം എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുഴുവൻ റിസൾട്ടും ഇവിടെ വരും അതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് കാണേണ്ട ആവശ്യമില്ലാത്ത ആളുകളുടേതു ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നിലും ഇൻസ്റ്റാൾ ചെയ് ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് നമുക്ക് അവരുടെ ഹൈഡ് ചെയ്ത് വെക്കാനാവുന്നതാണ് ഇങ്ങനെ ഇനി ആരെയും സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അവരെ സെർച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് അവരെ എടുക്കാൻ കഴിയും ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അത് സെലക്ട് സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ അവൻ്റെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെ സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഓരോരുത്തരെയും ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയും ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും ഇനി നമ്മളൊന്ന് ബാക്ക് ബാക്കടിച്ചു നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഏഴ് പേരെ ഹൈഡ് ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇനി അവരെ ഹൈ അൺ ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത ശേഷം ഈ നീലട്ടിക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി ഇങ്ങനെ നീലട്ടിക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരുടെ ആരുടെയും സ്റ്റോറി നമ്മളുടെ മുഗൾ ഭാഗത്ത് കാണുകയില്ല അൺഹൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും കാണുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം